എന്താ വെള്ളരിക്ക കറി? അന്ന് വെള്ളരിക്ക ഇന്ന് വെള്ളരിക്ക എളുപ്പത്തിൽ ഒരു മോര് കറി ഒരുവശ്യക്ക അല്ലേ പകുതി എടുത്താ മതിയോ? ഒരു കായും ചേർക്കണുണ്ട്. പകുതി മതി, ജാസ്തി ആയാൽ തന്നെ നാളേക്കാണ്. നല്ല ഒരു മൂത്ത വെള്ളരിക്കയാണ് കേട്ടോ. വിത്ത് വേണമെങ്കിൽ എടുത്ത് ഉണക്കി വെക്കാം. മുഴുവൻ എടുത്തു കേട്ടോ, വെള്ളരിക്ക മുഴുവൻ എടുത്തു. അപ്പൊ തന്നെ വിത്ത് എടുക്കണം എന്നുണ്ടെങ്കില് അല്ല മൂത്ത വെള്ളരിക്ക, അപ്പൊ വിത്ത് വേണമെങ്കിൽ നമുക്ക് എടുത്തു വെക്കാം. ഇത് ഇത്തിരി ചാരം വരട്ടി ഉണക്കി എടുത്തു വെച്ചാ വിത്ത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ചാരം ഇല്ലെങ്കില് വെറുതെ കഴുകി ഉണക്കിയാലും മതി. അങ്ങനെ വിത്ത് സൂക്ഷിച്ചു വെക്കാം. ഇതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു നേന്ത്രക്കായ കൂടി ചേർക്കുന്നുണ്ട്. നേന്ത്രക്കായ കഴുകി എടുത്തതാണ് എങ്കിലും മോരുകറി ആയതുകൊണ്ട് തോലിങ്ങനെ ചീന്തുകയാണ്. ഇതെല്ലാം ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ചിലപ്പോ ചിലർ തോല് മുഴുവൻ നീക്കും ചെയ്യും. കനുള്ളത് കൊണ്ട് രണ്ട് കീറൽ വെച്ചു കൊടുക്കാം. നമുക്ക് കറി വേഗം തയ്യാറാക്കാം. നമുക്ക് എളുപ്പത്തിൽ കഷ്ണം വേവിച്ചെടുക്കാനുള്ള ഒരു ഐഡിയയാണ്. കുക്കറിൽ നമുക്ക് ഇട്ടിട്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫാക്കി വാങ്ങിയാൽ മതി കേട്ടോ. നമുക്കൊരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ കഷ്ണം നന്നായി വെന്ത് കിട്ടും. നന്നായിട്ട് ഒരു കിലോ കഷ്ണമുണ്ട്. കായും കൂടെ ചേർക്കുമ്പോൾ ഒരു കിലോ ഒരു 100 ഗ്രാമും കൂടെ കാണും കഷ്ണം. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇങ്ങനെ ചെറിയ സ്പൂണാണ്, അതിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ സ്പൂണിൽ ഒരു നന്നായി 1/2 സ്പൂൺ മുളക് പൊടി. പച്ചമുളക് നമുക്ക് വേവിച്ചെടുത്തതിന് ശേഷം ചേർക്കാം. ഇതിലൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളരിക്കയിൽ ധാരാളം വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഇങ്ങനെ കുടഞ്ഞതിന് ശേഷം ഒരു വിസിലെ വരുമ്പോഴത്തേന് ഇത് വാങ്ങണം കേട്ടോ. നമുക്കത് വിസിലടിക്കാറായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഇത് ഓഫ് ചെയ്യാം കേട്ടോ. കുക്കറിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്റെ വെള്ളം ഉണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഓവറായിട്ട് വെള്ളം വരും. കുക്കറിൽ വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ വിസില് വരുമ്പോഴത്തേനും വാങ്ങണം. എന്നിട്ട് വിസില് പോവാൻ കാത്തു നിന്ന് പെട്ടെന്ന് എടുക്കണം. അതിനൊക്കെ സമയം കൂടുതൽ എന്നുവെച്ചാൽ പെട്ടെന്ന് കറി 5 മിനിറ്റ് കൊണ്ട് നമുക്ക് മോര് കറി തയ്യാറാക്കാം.
അതാണ് കുക്കറിൽ വേവിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ കഷ്ണം വേവിക്കാനായിട്ട് ഒരു 8 മിനിറ്റ് എടുക്കും, അപ്പൊ അങ്ങനെ സമയം വൈകും. പെട്ടെന്ന് തയ്യാറാക്കണം, അപ്പൊ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കഷ്ണം കുടഞ്ഞു പോകും. വേണ്ട, കഷ്ണം അങ്ങനെ നല്ല രീതിയിൽ വെന്ത് വന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് തേങ്ങ ജീരകം അരച്ചതാണ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. അത് കുരുമുളക് എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ച്, ചിലവർക്ക് വയറ് നീറും അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്ക് അധികം വേണ്ട, ഒരു മണത്തിന് വേണ്ടി കുറച്ച് വേണ്ട രീതിയിൽ ഇട്ട് കൊടുക്കാം. പച്ചമുളകും അതുപോലെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൽ 3 പച്ചമുളക് ഉണ്ട്, നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് അധികം ഇടണില്ല. ഇനി നമ്മൾ ഇതൊന്ന് തിളച്ച് പൊന്തി വരുന്ന സമയത്ത് നമുക്ക് തൈര് ഒഴിച്ച് വാങ്ങാം കേട്ടോ. തള കയറി വന്നിട്ട് ഒരുപാട് തിളച്ച് ഒരു തേങ്ങയുടെ ടേസ്റ്റ് കുറയും ഒരുപാട് തിളച്ചാല്. അതുപോലെ തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ട് 1 കപ്പ് തൈരത്തിൻ്റെ. ഇതിപ്പോൾ ഒരു ഉരിയിലധികം ഉണ്ടാവും കേട്ടോ, കാരണം നാഴി തികച്ചില്ല. അങ്ങനെ ഒരു തൈര് ഇനി നമുക്ക് കറിയിൽ ഇത്തിരി പുളി കൂടുതൽ തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര, 1 സ്പൂൺ പഞ്ചസാരയോ ചേർക്കാം കേട്ടോ. പുളി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട്, ഇത് അത്യാവശ്യം പുളി ഉണ്ട്. അതിലേക്ക് പുളി നന്നായി പോയൊരു പുളി തോന്നുന്നുണ്ട്, തൈരിന് പുളി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 1 സ്പൂൺ ഒരു ബാലൻസിന് വേണ്ടി പഞ്ചസാര ഇട്ട് കൊടുക്കണം. ശർക്കരയാണെങ്കിൽ ശർക്കര തക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലെ കറിവേപ്പിലയും കൂടി ചേർക്കാം. ഒരുപാട് വെച്ചാൽ തൈര് പിരിയും, അതുകൊണ്ട് തന്നെ കറി നമുക്ക് വാങ്ങാം. ഇനി വറുത്തിടുന്നതിന് വേണ്ടി തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ അധികം ഒന്നും ഉപയോഗിക്കേണ്ട, 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. കടുക്, വറ്റൽ മുളക്, ഇത് 1 ചെറിയ സ്പൂൺ ഉലുവ, കറിവേപ്പില, നമ്മൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മോരുകറി റെഡിയായിട്ടാണ്.